ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റൈസ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 2 കപ്പ് ചോറുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അടിപൊളി ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാനായി പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. റൈസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല, കാരണം അത്രക്കും ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ ഏത് റൈസാണോ യൂസ് ചെയ്യാറ് അത് ഏത് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഫോമിൽ നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതിങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാതെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സെയിം 3 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ടൈമിൽ ഫുൾ ഫാറ്റ് കോക്കനട്ട് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടി 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അതായത് 4 or 5 pieces ശർക്കര ഉണ്ടാവും. പിന്നെ നമ്മൾ എടുത്ത ശർക്കര നല്ല ബ്ലാക്ക് കളറാണെന്നുണ്ടെങ്കിൽ ഹൽവക്ക് നല്ല കളറ് കിട്ടും. ഇത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം എത്രത്തോളം കുറവ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈം റിഡ്യൂസ് ചെയ്തിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മുടെ കുക്കിംഗ് ടൈം ഉണ്ടാവുക. അതായത് ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇത് വറ്റിച്ചെടുക്കണമല്ലോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ശർക്കരയായിട്ട് നല്ലോണം കമ്പൈനായി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 teaspoon ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പഞ്ചസാര ഏലക്കും കൂടെ ഒന്നിച്ച് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലോറും റൈസൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായി കിട്ടിക്കോളും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടറാണ്. ഞാനിവിടെ 2 teaspoon ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് 2 teaspoon ഗീ ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു ടൈമിൽ ഗീ ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൽവക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിന് വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാന് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയി തന്നെ റെഡിയാക്കി എടുക്കാനായി പറ്റും. പിന്നെ കൂടുതൽ ടൈം വേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓൾമോസ്റ്റ് 20 minutes ഇങ്ങനെ തിക്കായി വരുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പീനട്ട്സും അതുപോലെ കുറച്ച് ബദാംസും ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു റൗണ്ട് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ കുറച്ച് നട്ട്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററി കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് മുകളിലായി കുറച്ചുകൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂട് വിട്ട് വരുന്ന ടൈം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ സെറ്റായി കിട്ടും. ഏകദേശം ഒരു 20 to 25 minutes കൊണ്ട് തന്നെ ഇത് നല്ലപോലെ സെറ്റായി വരും. പിന്നെ ഇത് പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഫൈനലി നമ്മുടെ ഹൽവ ഇതിപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിവിടെ 20 minutes മാത്രമേ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ഇത് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഇരിക്കുന്നത് നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ്, അതുപോലെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് റൈസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ട് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ടേസ്റ്റി ആയിട്ടാണ് ഉള്ളത്. നോർമലി ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് ഗീ ഒക്കെ വേണ്ടി വരും. ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീടുകളിൽ റൈസൊക്കെ ബാക്കി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.